കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. വചന ദർശനമെന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേക സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംബരമായി നമ്മെ അനുഗ്രഹിക്കുന്ന ആ വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു. അതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ വായിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ആമേൻ. രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. രൂത്തിൻ്റെ പുസ്തകം 3:6 അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മാവിയമ്മ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. കർത്താവിന് സ്തോത്രം. രൂത്തിൻ്റെ ചരിത്രം എനിക്ക് പറഞ്ഞു തീർക്കുവാൻ ഈ സമയം തികയുന്നതല്ല. എങ്കിലും ഞാൻ വളരെ ഷോർട്ടായിട്ട് ആ കാര്യം ഓർപ്പിക്കുന്നു. ഒരന്യ സ്ത്രീ, എലിമേലേക്ക് എന്ന കുടുംബത്തിൽ വന്നു കയറിയ ഒരു സഹോദരി, ബേതലഹേമിൽ ക്ഷാമം കടുത്തപ്പോൾ ബേതലഹേം, അപ്പത്തിൻ്റെ ഭവനമായ ബേതലഹേം വിട്ട് മോവാബ് ദേശം കുടിയേറി പാർത്ത എലിമേലേക്കും നവോമിയും രണ്ട് മക്കളായ മഹളോനും കില്യോനും അടങ്ങുന്ന കുടുംബം മോവാബിലേക്ക് കുടിയേറി പാർക്കുന്നു. അവിടെ ചെന്ന് വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരുന്ന കാലഘട്ടം. രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് 10 ചരിത്രമാണ്. ആ 10 ആ ഭവനത്തിൽ വന്ന് ഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആമെ രണ്ട് ആൺമക്കൾ വിവാഹിതരായി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സന്ദർശനം ആ ഭവനത്തിൽ മേലുണ്ടാകുന്നു. ബേതലഹേം, അപ്പത്തിൻ്റെ ഭവനമായ ബേതലഹേം വിട്ടുപോയ ആ കുടുംബത്തിന് ഒരുപാട് കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ ഇടയ്ക്ക് പറയുന്നു, ദൈവത്തിൻ്റെ ഭവനമായ ബേതലഹേം വിട്ട് നീ പോകുമ്പോൾ ഓർക്കണം, ദൈവത്തിൻ്റെ സന്ദർശനം നിൻ്റെ മേൽ ഉണ്ടെന്നുള്ളത് മറക്കരുത്. ബേതലഹേമിൽ ക്ഷാമമുണ്ട്, ബേതലഹേമിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ, ആ ക്ഷാമങ്ങൾ നിലനിൽക്കുന്ന ക്ഷാമമല്ല, നിലനിൽക്കുന്ന പ്രശ്നങ്ങളല്ല, അതിന്മേലൊരു പരിഹാരം കൂടെ ദൈവം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് ഈ കുടുംബം മോവാബിലേക്ക് പോയത്. എന്നാൽ അവിടെ ചെന്ന് അപ്പനായ എലീമിലേക്ക് മരിച്ചു. ആമെ രണ്ട് ആൺമക്കൾ മരിച്ചു. അവസാനം രണ്ട് മരുമക്കൾ ബാധ്യസ്ഥതയായി. അങ്ങനെ ഇളയ മകൾ അമ്മാവിയമ്മ വിട്ട് പിരിഞ്ഞു പോയി. മൂത്തവൾ അമ്മ ഓർപ്പ അമ്മാവിയമ്മ വിട്ട് പിരിഞ്ഞ് അവിടെ സ്വന്തം ഭവനത്തിലേക്ക് പോയി. എന്നാൽ രൂത്തോ അമ്മാവിയമ്മയോട് പറ്റി നിന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പറ്റി നിന്ന രൂത്തിനെയും കൂട്ടിക്കൊണ്ട് ആമേ നവോമി ഒരു വാർത്ത കേട്ടു, ബേതലഹേമിൽ ദൈവം ബേതലഹേമിനെ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ആമേ അവൾ കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ മകൾ മരുമകൾ രൂത്തിനെയും കൊണ്ട് ബേതലഹേമിലേക്ക് മടങ്ങി ചെല്ലുന്നു. ബേതലഹേമിൽ മടങ്ങി ചെന്ന രൂത്ത് ആമെ നവോമി ആമെ അവരൊരുമിച്ച് അവരുടെ സ്ഥലത്ത് പാർക്കുമ്പോൾ അത് കൊയ്ത്തുകാലമായിരുന്നു. യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിലാണ് അവരവിടെ ചെല്ലുവാനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വേഗത്തിൽ പറയട്ടെ, ആമെ രൂത്ത് ആമെ കൊയ്ത്തുകാരുടെ ഇടയിലേക്ക് ചെന്നപ്പോൾ ഭാഗ്യവശാൽ അവൾ ചെന്ന് കയറിയ സ്ഥലം ബോവസ് എന്ന ഭക്തൻ്റെ വയലായിരുന്നു. ആ വയലിൽ അവൾ ആദ്യം ചെല്ലുമ്പോൾ ഒരു പറക്കുന്നവളായി അനാഥർക്കും വിധവുമാർക്കും വേണ്ടി മാത്രമിട്ടിരുന്ന ആമെ പറക്കാൻ ഉള്ള ആ സാഹചര്യത്തിൽ അവിടെ ഇവിടങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഒറ്റപ്പെട്ട കതിരുകൾ പറക്കാൻ അവൾക്ക് അവകാശമുണ്ട്. അവളത് പറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് അവൾ പറക്കുന്നു. ആമെ രണ്ടാമതായിട്ട് ബോവസ് വേലക്കാരോട് പറയുന്നു, ആമെ കറ്റകളുടെ ഇടയിൽ നിന്ന് അവൾക്ക് വലിച്ചിട്ട് കൊടുക്കാൻ പറയുന്നു. അവൾ വലിച്ചിട്ടത് രണ്ടാം ദിവസം വാരിയെടുക്കുന്നു. മൂന്നാം ദിവസം ആമേൻ അവിടെ അമ്മാവിയമ്മ പറഞ്ഞു, കുഞ്ഞെ ഇന്നലെ നീ പോയതുപോലെ ഇന്ന് പോകരുത്, നീ ഇനി വയലിൽ പോകരുത്, കളത്തിലേക്ക് പോകണം. കളത്തിൽ പോയ ആമേ രൂത്തിന് ലഭിച്ചത് ആമേ വേണ്ടുവോളം ലഭിച്ചു. അബോവസ് അവളോട് പറയാ, നിന്റെ മടിശീല നീട്ടാൻ പറഞ്ഞു. അവൾ കൊണ്ടുവന്ന പുതപ്പ് അവൻ്റെ നേരെ നീട്ടി. ആ പുതപ്പ് നിറയെ അവൻ അവൾക്ക് ആമേ കൊയ്ത് അവൾ കൊയ്യാത്തത് അവൾ മെതിക്കാത്തത് ആ പുതപ്പിൽ നിറച്ചു കൊടുക്കുവാനിടയായി. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ രൂത്തിന് അവകാശപ്പെടാനൊന്നുമില്ലെങ്കിലും ദൈവവുമായിട്ട് ഒരു ഉഭയസമ്മതം ചെയ്ത്
അവിടെ അമ്മാവിയമ്മയോട് ചില തീരുമാനങ്ങൾ എടുത്ത് അവൾ മടങ്ങിച്ചെന്നതിൻ്റെ ഫലമായി ദൈവം അവളെ മാനിക്കാൻ തുടങ്ങി. ആമേ പിറക്കുന്നവളായി ചെന്നവളെ വലിച്ചിട്ടത് വാരിയെടുക്കുന്നവളാക്കി മാറ്റി. വലിച്ചിട്ടത് പിറക്കിയെടുക്കുന്ന ആ സ്ഥാനത്തു നിന്ന് ആമെ മെതിച്ച് കളപ്പുറയിൽ കൂട്ടിയിട്ടിരുന്ന ധാന്യം അവിടെ പുതപ്പ് നിറയെ കൊടുക്കത്തക്ക നിലകളിൽ ദൈവം അവളെ ഉയർത്തി. അവിടെ കൊണ്ടും തീർന്നില്ല, ആ വയൽ അവിടെ സ്വന്തമായി. പിറക്കുന്നവളായി ചെന്ന ആ വയൽ അവിടെ സ്വന്തമായി. ബോവസ് അവിടെ സ്വന്തമായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലെന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽ നീ വിശ്വസിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എത്ര വലിയതാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പകൽ ഇപ്രഭാതത്തിൽ നീ ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ, കണ്ണുനീരോടാണ് ഈ എൻ്റെ വചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചാൽ നിനക്കും ഒരു കൊയ്ത്തുണ്ട്. വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം കേട്ട വചനപ്രകാരം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ വിഷയത്തിലൂടെ നാം മനസ്സിലാക്കട്ടെ. ആമേ. ഇന്ന് പകൽ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.